ആരോഗ്യ സൗഖ്യം അറിവിലൂടെ ആരോഗ്യം ഞാൻ ഡോക്ടർ സിമി ഇന്നത്തെ വിഷയം ബി പി അഥവാ രക്തസമ്മർദ്ദം എന്നതാണ് ബി പി എന്നാൽ എന്ത് നൂറ്റി ഇരുപത് എൺപത് മാത്രമാണോ നോർമൽ ബി പി ബി പി എടുക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ത് ബി പി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ത് നമുക്കറിയാം നമ്മുടെ ഹൃദയം സദാ രക്തം പമ്പു ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഹൃദയം പമ്പ് ചെയ്യുന്ന രക്തം രക്തധമനികളിലൂടെ ഒഴുകുമ്പോൾ അതിൻ്റെ ഭിത്തികളിൽ ചെലുത്തുന്ന പ്രഷർ അഥവാ ആർട്ടീരിയൽ വാൾസിൽ ചെലുത്തുന്ന പ്രഷർ അതിനെയാണ് ബി പി എന്ന് പറയുന്നത് ബി പി രണ്ടു വിധത്തിലുണ്ട് ഒന്ന് സിസ്റ്റോളിക് ബി പി ഒന്ന് ഡയസ്റ്റോളിക് ബി പി സിസ്റ്റോളിക് ബി പി എന്നത് ഹൃദയം ചുരുങ്ങുമ്പോഴുണ്ടാകുന്ന പ്രഷറും ഡയസ്റ്റോളിക് ബി പി എന്നത് ഹൃദയം പൂർവാവസ്ഥയിലേക്ക് തിരിച്ചു പോകുമ്പോഴുണ്ടാകുന്ന പ്രഷറുമാണ് ഇപ്പോൾ നൂറ്റി ഇരുപത് എൺപത് എന്നാണ് പറയുന്നതെങ്കിൽ സിസ്റ്റോളിക് ബി പി നൂറ്റി ഇരുപതാണ് നമുക്കറിയാമല്ലോ ഹൃദയം ചുരുങ്ങുമ്പോൾ പ്രഷർ കൂടുതലായിരിക്കും ഹൃദയം പൂർവ്വസ്ഥിതിയിലേക്ക് വരുമ്പോൾ ചെറിയ പ്രഷറായിരിക്കും അതാണ് രണ്ടാമത് പറയുന്ന എൺപത് എന്ന് പറയുന്ന ബി പി നൂറ്റി ഇരുപത് എൺപത് എന്ന് പറയുന്ന ബി പി ആണ് നോർമൽ എന്ന് ഞാൻ പറയില്ല അതിനെക്കുറിച്ച് പിന്നീട് പറയാം ബി പി എടുക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഉറക്കം തലേദിവസം ഉറക്കം ശരിയായിട്ടില്ലെങ്കിൽ ബി പി എടുക്കാൻ പോകരുത് മറ്റൊന്നും കൊണ്ടല്ല ഉറക്കം ശരിയല്ലെങ്കിൽ ബി പിയിൽ വേരിയേഷൻ കാണാം മറ്റൊന്ന് മാനസിക സമ്മർദ്ദം നല്ലവണ്ണം മാനസിക സമ്മർദ്ദമുള്ള ഒരു ദിവസം ബി പി എടുത്താൽ ബി പി കൂടുതലായിട്ടേ കാണും അപ്പോൾ ഒരു ബി പി രോഗിയാണോ എന്നറിയാൻ അതായത് ഹൈപ്പർ ഉള്ള ഒരു രോഗിയാണോ എന്നറിയാൻ പോകുമ്പോൾ മാനസിക സമ്മർദ്ദമുള്ള ഒരു ദിവസം പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക ബി പി എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മദ്യം ഒരു ആറു മണിക്കൂറിനുള്ളിൽ കഴിച്ചിട്ടുണ്ടാകരുത് മദ്യം ബി പി കൂട്ടും എന്നുള്ളതിനാൽ മദ്യം കുടിച്ചിട്ട് ബി പി എടുക്കാൻ പോകരുത് രണ്ട് സിഗരറ്റ് വലിച്ചിട്ട് ബി പി എടുക്കാൻ പോകരുത് മറ്റൊന്ന് ഡോക്ടറെ കാണുമ്പോൾ ഒരു ചായ കുടിച്ചിട്ട് വരാം ഒരു കാപ്പി കുടിച്ചിട്ട് വരാമെന്ന് നമ്മൾ വിചാരിക്കാറില്ലേ ചായ കാപ്പി എന്നിവ ബ്ലഡ് പ്രഷറിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാക്കും എന്നതുകൊണ്ട് തന്നെ അവ കുടിച്ച് ബി പി എടുക്കാൻ പോകരുത് അതുപോലെ തന്നെയാണ് മറ്റ് കൊക്കക്കോള പെപ്സി പോലുള്ള സാധനങ്ങൾ മറ്റൊരു പ്രധാന കാര്യമാണ് ചൈനീസ് ഫുഡ്സ് ചൈനീസ് ഫുഡ്സിൽ ചേർക്കുന്ന അജ്നോമോട്ടോ ബി പിയിൽ വളരെ വ്യത്യാസം കാണിക്കുമെന്നതിനാൽ അവ ഒഴിവാക്കി തന്നെ ബി പി എടുക്കാൻ പോവുക അജിനുമോട്ട് ചേർക്കുന്നത് ചൈനീസ് ഫുഡിൽ മാത്രമല്ല ഹോട്ടൽ ഫുഡുകളിൽ എല്ലാത്തിലുമുണ്ട് പിന്നെ നമ്മുടെ ഉണക്കമീൻ ചോക്ലേറ്റ്സ് ഉപ്പിലിട്ട സാധനങ്ങൾ അച്ചാറുകൾ ചില ചൂയിങ്കം ഹാൻസ് പാൻ പരാഗ് പോലുള്ള വസ്തുക്കൾ മറ്റൊന്നുമല്ല പെട്ടെന്ന് ബി പി കൂട്ടുന്നത് എന്തും അതായത് പെട്ടെന്ന് എനർജി തരുന്നത് എന്തും ബി പി കൂട്ടുമെന്നതിനാൽ അങ്ങനെയുള്ള വസ്തുക്കൾ കഴിച്ചിട്ടോ ഉപയോഗിച്ചിട്ടോ ബി പി പോ നോക്കാൻ പോവാതിരിക്കുക പിന്നെ ചില മരുന്നുകളും ബി പി കൂട്ടാനിടയുണ്ട് പ്രത്യേകിച്ചും ആസ്മയ്ക്ക് ഉപയോഗിക്കുന്ന ചില ഇൻഹേലറുകൾ ബി പിയിൽ നല്ല വേരിയേഷൻ ഉണ്ടാക്കാറുണ്ട് ചിലപ്പോൾ ഡോക്ടറുടെ അടുത്ത് എത്തുമ്പോഴായിരിക്കും ഒന്ന് ശ്വാസം മുട്ട് തോന്നി ഒരു ഇൻഹേലർ വലിക്കുന്നത് അതുപോലെ തന്നെ വേദന വേദന ബി പി കൂട്ടുന്ന ഒരു വിഷയമാണ് അതുപോലെ വ്യായാമം നല്ലവണ്ണം അധ്വാനിച്ചിട്ട് പോയിട്ട് ബി പി എടുക്കാതിരിക്കുക അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ ഉദാഹരണമായിട്ട് ഡോക്ടറെ അടുത്ത് പോകണം നല്ലവണ്ണം സ്റ്റെപ്പുകൾ കയറി ചെന്നു അല്ലെങ്കിൽ വേഗത്തിൽ നടന്ന് ഡോക്ടറുടെ അടുത്ത് എത്തി അങ് സൈക്കിൾ ചവിട്ടിയിട്ട് എത്തി അങ്ങനെയുള്ള അവസരങ്ങളിൽ ബി പി കൂടാനുള്ള ചാൻസ് ഉണ്ട് ഇനി ബി പി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പം നമ്മൾ വീട്ടിലൊക്കെ നോക്കുന്നവരാണെങ്കിൽ ഡിജിറ്റൽ മെഷീൻസ് ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക പക്ഷേ കുറച്ചുകൂടി കൂടി ആയിട്ടുള്ളത് സ്വിഗ്മോ മാനോമീറ്റർ മറക്കുറിക്കോളമുള്ള സ്വിഗ്മോ മാനോമീറ്റർ തന്നെയാണ് നിങ്ങളൊരു ഹൈപ്പർ ടെൻഷൻ രോഗിയാണ് ബി പി കൂടുതലുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെക്ക് ചെയ്യുന്നതിനോടൊപ്പം മാസത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് പുറത്തുപോയി ഡോക്ടറുടെ അടുത്തോ ലാബ് ടെക്നീഷ്യൻ്റെ അടുത്തോ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇനി ബി പി എടുക്കുമ്പോൾ എപ്പോഴും റിലാക്സ് ചെയ്തിരിക്കാൻ ശ്രദ്ധിക്കുക കൈ ഹാർട്ട് ലെവലിൽ വെക്കാൻ ശ്രദ്ധിക്കുക കഫ് കെട്ടുന്നത് കൈമുട്ടിന് മുകളിൽ ആയിരിക്കണം അധികം മുറുകരുത് അധികം ലൂസാവുകയും ചെയ്യരുത് ഇവർന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ ശ്രദ്ധിക്കുക ഒപ്പം കാല് തൂക്കിയിടാതിരിക്കാൻ ശ്രദ്ധിക്കുക തൂക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെയും ആട്ടിക്കൊണ്ടിരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊരാളാണ് നമ്മുടെ ബി പി നോക്കുന്നത് എങ്കിൽ കഫ് കെട്ടിയത് മുറുകിയിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിലും ഉദാഹരണമായിട്ട് കൈയിൽ തരിപ്പ് തോന്നുകയോ വേദന തോന്നുകയോ ഉണ്ടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ബി പി ചെക്ക് ചെയ്യുമ്പോൾ പരമാവധി സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രദ്ധിക്കുക മറ്റൊന്നും കൊണ്ടല്ല വൈറ്റ് കോട്ട് ബി പി എന്ന് പറഞ്ഞ് ഒരു ബി പി ഉണ്ട് അതായത് വെള്ളക്കോട്ടിട്ടിട്ടുള്ള ഡോക്ടറെയോ നേഴ്സിനെയോ കാണുമ്പോഴുണ്ടാകുന്ന ബി പി വെള്ളക്കോട്ടിടണമെന്ന് നിർബന്ധം അവരെ കാണുമ്പോഴുണ്ടാകുന്ന ആശങ്കയാണ് അവിടെ ബി പി കൂടാൻ കാരണമാവുന്നത് ഒരു ക്ലിനിക്കിലോ ലാബിലോ ഒക്കെയാണ് ബി പി നോക്കാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ ചുറ്റുമുട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ വ്യാപരിപ്പിക്കാവുന്നതാണ് ഡോക്ടർ എന്തു ചെയ്യുന്നു അതല്ലെങ്കിൽ ടേബിളിലുള്ള കാര്യങ്ങൾ എന്താണ് ചുറ്റും റൂമിലുള്ളത് എന്താണ് അത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ശ്രദ്ധപ്പെടുന്നത് നമ്മുടെ ആങ്സൈറ്റി അഥവാ ആശങ്ക കുറയ്ക്കാൻ സഹായിക്കും മറ്റൊരു കാര്യമുള്ളത് ബി പി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ബിപിയുടെ വാല്യൂൽ അതായത് മർക്കുറി കോളത്തിലോ അല്ലെങ്കിൽ ആ ഡിജിറ്റൽ ഫ്രെയിമിലോ നോക്കാതെ ഇരിക്കുക അത് നിങ്ങളുടെ ബിപിയോടൊപ്പം ഡോക്ടറുടെ ബിപിയെയും കൂട്ടും ആ കോളം ഉയരുന്നതിനനുസരിച്ച് നിങ്ങളും കൂടുതൽ കൂടുതൽ ചിന്തിക്കുകയും അത് ബി പി കൂടാൻ കാരണമാവുകയും ചെയ്തേക്കാം നൂറ്റിപ്പത്ത് എഴുപത് മുതൽ നൂറ്റിനാൽപ്പത് തൊണ്ണൂറ് വരെയുള്ള ബി പി നോർമലായി തന്നെ കണക്കാക്കാം മറ്റൊന്നും കൊണ്ടല്ല ഇത് ചെറിയ വേരിയേഷൻസ് ആണ് അതായത് നൂറ്റിപ്പത്ത് എഴുപതിന് താഴെ പോകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ബി പി കുറവായിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക നൂറ് അറുപതിന് താഴെയാണ് നിങ്ങളുടെ ബി എങ്കിൽ നിങ്ങൾ ലോ പ്രഷർ രോഗിയാണ് അതാ അഥവാ ഹൈപ്പോ ടെൻഷൻ രോഗിയാണ് എന്ന് മനസ്സിലാക്കുക നൂറ്റി നാൽപ്പത് തൊണ്ണൂറിന് മുകളിൽ നിങ്ങളുടെ ബി പി പോയിട്ടുണ്ട് എങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് വൈദ്യസഹായം ആവശ്യമുണ്ട് നിങ്ങൾ ഹൈപ്പർ ടെൻഷൻ പേഷ്യൻ്റാണ് ബി പിയിൽ ചില വേരിയേഷൻ വരുത്തുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് അവ കൂടി അറിഞ്ഞിരിക്കുക പ്രായത്തിനനുസരിച്ച് ബി പിയിൽ ചില മാറ്റങ്ങൾ വരാറുണ്ട് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അറുപത് വയസ്സിന് മുകളിൽ പത്ത് വരെ ബി പി വ്യത്യാസം വരുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അതായത് നൂറ്റമ്പത് തൊണ്ണൂറായി കണ്ടു എന്ന് വിചാരിച്ച് ഒരു ബി പി രോഗിയാണ് എന്ന് മുദ്ര കുർത്തേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഒരു പതിനഞ്ച് ഇരുപത് വയസ്സിനിടയിലുള്ള ഇടയിലുള്ള കുട്ടികളിൽ നൂറ്റിപ്പത്ത് എഴുപതിന് താഴെ ബി പി പോകുന്നു എന്ന് കരുതി അത് ലോ ബി പിയും ആകുന്നില്ല അത് ആ പ്രായത്തിനനുസരിച്ചുള്ള ബി പി ആണ് നമ്മൾ എപ്പോഴും പ്രായം കണക്കാക്കി വേണം ബി പിയുടെ വാല്യുവേഷനിൽ ശ്രദ്ധിക്കാൻ അതുപോലെ സ്ത്രീ പുരുഷ വ്യത്യാസവും ബി പിയിൽ കാണാറുണ്ട് പൊതുവെ സ്ത്രീകളിൽ ബി പി കുറവും പുരുഷന്മാരിൽ ബി പി കൂടുതലുമായിട്ടാണ് കാണാറുള്ളത് അതത് ഡയോണൽ വേരിയേഷൻ അഥവാ രാപ്പകലുണ്ടാകുന്ന ബി പിയിലുണ്ടാകുന്ന വ്യത്യാസം കൃത്യമായിട്ട് പറഞ്ഞാൽ സന്ധ്യാസമയത്ത് ബി പി കൂടുതലായിരിക്കും പിന്നീട് ഉറങ്ങാൻ എത്തുമ്പോഴേക്കും ഉറക്കം തുടങ്ങുമ്പോഴേക്കും ബി പി കുറയാൻ തുടങ്ങും ഉറക്കത്തിൽ ബി പി കുറവായിരിക്കും രാവിലെ എണീക്കുമ്പോൾ വീണ്ടും ബി പി കൂടാൻ തുടങ്ങും ഒരു പത്തുമണിയോടടുപ്പിച്ച് നോർമൽ അവസ്ഥയിലേക്ക് വരും പിന്നെ വീണ്ടും പതുക്കെ കൂടി സന്ധ്യ ആവുമ്പോൾ നല്ല കൂടുതലാകും വീട്ടിലാണ് ബി പി എടുക്കുന്നത് എങ്കിൽ തലേ ദിവസം നോക്കിയ ബി പി അല്ല പിറ്റേ ദിവസം കാണുന്നതെന്ന് ചിലപ്പോൾ കണ്ടുന്ന് വരും ചിലപ്പോൾ ഈ സമയത്തിൻ്റെ മാറ്റമായിരിക്കാം ഈ ബി പിയിൽ ഉണ്ടാകുന്ന വ്യതിയാനത്തിന് കാരണം അടുത്തത് കാലാവസ്ഥ കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങളാണ് അഥവാ സീസണൽ വേരിയേഷൻ പൊതുവെ വിൻ്റർ സീസണിൽ തണുപ്പുള്ള കാലാവസ്ഥകളിൽ ബി പി കൂടുതലായിരിക്കും വേനൽക്കാലത്ത് അഥവാ സമ്മർ സീസണിൽ ബി പി കുറവായിരിക്കും ഇത്രയേ ഉള്ളൂ തണുപ്പുള്ളപ്പോൾ ബി പി കൂടും ചൂടുള്ളപ്പോൾ ബി പി കുറയും ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടും മൂന്ന് തവണ നിങ്ങളുടെ വാല്യുവേഷൻ ബി പി നൂറ്റി നാൽപ്പത് തൊണ്ണൂറിന് മുകളിലാണെങ്കിലും നൂറ് അറുപതിന് താഴെയാണെങ്കിലും വൈദ്യസഹായം തേടേണ്ടതുണ്ട് ബിപിയെക്കുറിച്ച് ഇനിയും ചിലത് പറയാനുണ്ട് ബി പി കൂടാനും കുറയാനുമുള്ള കാരണങ്ങൾ വീട്ടിൽ ചെയ്യാവുന്ന ചില വ്യായാമങ്ങൾ മരുന്നുകൾ മരുന്നുകൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഒരു പുതിയ അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ദയവായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം